അതായത് ചോദിക്കാതെ വന്ന് കാണുന്നതായിരിക്കും നല്ലത്. ഒരുപാട് ട്വിസ്റ്റ് ഉണ്ട്. ലാലേട്ടന്റെ ഫൈറ്റ് സീൻസ് ഒക്കെ നന്നായിട്ടുണ്ടല്ലോ. ഇതുവരെ ചെയ്തയിൽ വെച്ചൊരു വെറൈറ്റി ആയിട്ടുള്ള സബ്ജക്റ്റ് ആണ് ഇതുവരെ. പടം ക്ലൈമാക്സിൽ ഒരു 15 മിനിറ്റ് തീപാറി. നമസ്കാരം. പ്രേക്ഷകർ ഏറെ കാത്തിരുന്ന ഒരു ചിത്രമായിരുന്നു മോഹൻലാൽ വൈശാഖ് കൂട്ടുകെട്ടിൽ പുറത്തിറങ്ങാനിരുന്ന മോൺസ്റ്റർ എന്ന ചിത്രം. മോൺസ്റ്റർ ഇപ്പോൾ റിലീസായിരിക്കുകയാണ്. മോൺസ്റ്ററിന്റെ വിശേഷങ്ങളിലേക്ക്. ലാലേട്ടന്റെ ഫൈറ്റ് സീൻസ് ഒക്കെ നന്നായിട്ടുണ്ടല്ലോ. പിന്നെ ആ കൊച്ചുകുട്ടി ലാലേട്ടൻ തമ്മിലുള്ള കോമ്പിനേഷൻ കൊള്ളാം. മേക്കിംഗ് കുഴപ്പമില്ല, അത്യാവശ്യം ഡീസന്റ് മേക്കിംഗ് ആയിട്ട് എനിക്ക് തോന്നി. വലിയ കുഴപ്പമില്ല. ഇടവേള വരെ കുറച്ച് എഴുച്ചിലുണ്ട്. അതിനുശേഷം പക്കാപ്പടം. പടം ഫസ്റ്റ് ഹാഫ് കുറച്ച് ലാഗിംഗ് ഉണ്ട്, സെക്കൻഡ് ഹാഫ് അടിപൊളി സൂപ്പറാണ്. ത്രില്ലറാണ് ചെറിയ. ആ ത്രില്ലറാണ്, പക്ഷേ ഇറച്ചില്ല വലുതായിട്ട്. സൂപ്പർ സൂപ്പർ. നല്ല വെറൈറ്റി സബ്ജക്റ്റ് ആണ്. ത്രില്ലിംഗ് ആണ്. പിന്നെ നമ്മളിതുവരെ മലയാള സിനിമ കാണാത്ത വെറൈറ്റി സബ്ജക്റ്റ് ആണ്. പിന്നെ ഇതുവരെ ചെയ്തതിൽ വെച്ചൊരു വെറൈറ്റി ആയിട്ടുള്ള സബ്ജക്റ്റ് ആണ് ഇതുവരെയുള്ളത്. ശബ്ദമാണ്, നമ്മൾ വിചാരിക്കുന്ന ട്വിസ്റ്റ് ആണ് ഉള്ളത്. പിന്നെ പുള്ളി വൈശാഖ് പറഞ്ഞ പോലെ തന്നെ ഇതുവരെ മലയാള സിനിമയിൽ ഇതുവരെ ഉപയോഗിച്ചു, പക്ഷേ വെറൈറ്റി കോൺസെപ്റ്റ് ആണ്. എല്ലാവർക്കും എൻജോയ് ചെയ്യാൻ പറ്റിയ സിനിമയാണ്. പിന്നെ ആറാട്ട് പോലെ ആക്കിയിട്ടില്ല, അതുകൊണ്ട് കുഴപ്പമില്ല. ഫൈവ് സീക്വൻസ് കുറച്ചുകൂടി നല്ലതാണ്, ബെറ്റർ ആക്കിയിട്ടുണ്ട്. കൊള്ളാം കൊള്ളാം പടം, കൊള്ളാം. ഇന്റർവെൽ വരെ ഒരു കോമഡി ലെവലിൽ പോയിട്ട് ഇന്റർവെല്ലിന് ശേഷമാണ് പടം തീർത്തും ഒരു ജോണറിലേക്ക്, അല്ലെങ്കിൽ ഒരു ത്രില്ലർ ജോണറിലേക്ക് കയറുന്നത്. അത്തരത്തിലൊരു ത്രില്ലർ സ്വഭാവമുള്ള അല്ലെങ്കിൽ ട്വിസ്റ്റുകൾ നിറഞ്ഞ ഒരു ചിത്രമാണ് മോൺസ്റ്റർ എന്ന് പറയുന്നത്. എല്ലാ തരത്തിലുള്ള പ്രേക്ഷകരെയും പിടിച്ചിരുന്ന രീതിയിൽ തന്നെയാണ്. ഈ ക്ലൈമാക്സിനോട് അടുക്കുമ്പോഴൊക്കെ കഥാപരമായിട്ട് പോകുമ്പോഴത്തേക്കൊക്കെ സിനിമയോട് പിടിച്ചിരുന്ന രീതിയിൽ തന്നെ ഒരു അവതരണം തന്നെയായിരുന്നു. പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ഫൈറ്റ് സീൻ. ഇതിനകത്ത് ഈ സിനിമ ഇറങ്ങുന്നതിന് മുമ്പായിട്ട് വൈശാഖും അതുപോലെ മോഹൻലാലും ഒക്കെ പറഞ്ഞ കാര്യം ഇതിലെ തിരക്കഥ തന്നെയാണ് ഇതിന്റെ മോൺസ്റ്റർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഈ ഒരു വില്ലൻ എന്ന് പറയുന്നത്. അത്തരത്തിൽ പ്രമേയം കൊണ്ട് പുതുമയുള്ള ഒരു അവതരണമായിട്ടാണ് ഈ ഒരു സിനിമയിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. പ്രമേയം തീർത്തും ഒരു പുതുമ തന്നെയാണ് നിലനിർത്തുന്നത്. ഒരു പുതിയ കണ്ടന്റ്, ഇതുവരെ മലയാള സിനിമയിൽ നമ്മൾ കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള ഒരു പുതിയ കണ്ടന്റിലൂടെയാണ് ഈ ഒരു വില്ലനെ അവതരിപ്പിക്കുന്നത്, അല്ലെങ്കിൽ ഒരു മോൺസ്റ്ററിനെ അവതരിപ്പിക്കുന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. എങ്ങനെയാണ്? ഇന്റർവെൽ വരെ, ഇന്റർവെല്ലിന് ശേഷമാണ്. അങ്ങനെ ഇന്റർവെൽ വരെ കോമഡിയും കാര്യങ്ങളൊക്കെയാണ്. ഇന്റർവെല്ലിന് ശേഷം രണ്ട് ഫൈറ്റ്. ലാഗ് ഒന്നും ഇല്ല. ഫസ്റ്റ് ഹാഫ് എത്ര ത്രില്ലർ, സെക്കൻഡ് ഹാഫ് ഇട്ടാണ്. ഫസ്റ്റ് ഹാഫ് പിന്നെ കോമഡിയും കാര്യങ്ങളൊക്കെ പറഞ്ഞു പോകും. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതി തന്നെയാണ്. ആ, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഇതിന്റെ സംവിധാനം പറഞ്ഞത് തിരക്കഥ, ഒരു വെറൈറ്റി തിരക്കഥയാണ്. ആ, അതന്നെ തന്നെ. ആ, അങ്ങനെയാണ്. അതായത് ചോദിക്കാതെ വന്ന് കാണുന്നതായിരിക്കും നല്ലത്. ഒരുപാട് ട്വിസ്റ്റ് ഉണ്ട് പടം ക്ലൈമാക്സില്. ഒരു 15 മിനിറ്റ് തീപാറി. വ്യത്യസ്തം തന്നെയാണ്, തികച്ചും മതി. ഇതായിരിക്കും മലയാളത്തിൽ ഇങ്ങനെ ഒരു കണ്ടന്റ് പടം ഇറങ്ങിയിട്ടില്ല. ഫൈറ്റൊക്കെ നല്ല സൂപ്പറാണ്. ദീപാവലിയുടെ അനുബന്ധിച്ചാണ് മോൺസ്റ്റർ പ്രദർശനത്തിനെത്തുന്നത്. ഏതായാലും നല്ല തരത്തിലുള്ള ഒരു അഭിപ്രായം തന്നെയാണ്, അല്ലെങ്കിൽ റിവ്യൂ തന്നെയാണ് മോൺസ്റ്ററിന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ പലതരത്തിലുള്ള ഡീഗ്രേഡിങ് ആരംഭിച്ചു കഴിഞ്ഞു. അത്തരത്തിൽ മുൻപ് പല സിനിമകളും, ഇപ്പോൾ എനിക്കൊന്നും മരക്കാർ സിനിമയ്ക്ക് ശേഷം ഭയങ്കര തരത്തിലുള്ള ഒരു ഡീഗ്രേഡിങ് മോഹൻലാൽ ചിത്രങ്ങൾക്ക് വരുന്നതായിട്ട് കാണാൻ കഴിയും. സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിലുള്ള ഒരു ഡീഗ്രേഡിങ് വരാറുണ്ടായിരുന്നു. അത്തരത്തിൽ കഴിഞ്ഞ ദിവസം ഈ സിനിമ ബുക്കിംഗ് അഡ്വാൻസ് ബുക്കിങ്ങിനെ സംബന്ധിച്ചിടത്തോളം, അങ്ങനെയുള്ള സൂചനകളെ സംബന്ധിച്ച് വളരെ വലിയ രീതിയിലുള്ള ഡീഗ്രേഡിങ് ഫേസ്ബുക്കിലും മറ്റുമൊക്കെ ഉണ്ടായിരുന്നു. എന്നിരുന്നാൽ തന്നെയും ചിത്രം ഒരു വളരെ പുതുമയുള്ളൊരു കണ്ടന്റ് കൊണ്ട്, ഒരു പുതുമയുള്ളൊരു പ്രമേയ അവതരണം കൊണ്ട് വ്യത്യസ്തമായി നിൽക്കുന്നു. ക്യാമറമാൻ അഖിലേഷോടൊപ്പം കുഞ്ചുമുരളി, വാർത്താ ട്രിവാൻഡ്രം, തിരുവനന്തപുരം.